ഓക്കെ, അപ്പൊ സിസാറ്റില് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, സിസാറ്റ് നിങ്ങൾ അദ്ദേഹം എടുക്കുന്ന പോർഷൻസ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ബാക്കിയുള്ള ടെസ്റ്റ് സീരീസുകളൊക്കെ വരില്ല, നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ കിട്ടും. ഒരു യു പി എസ് സി സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അതിനകത്ത് നിന്ന് ടെസ്റ്റ് സീരീസ് എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, പുള്ളി പറഞ്ഞ മെത്തേഡിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക, കാരണം നമ്മളത് പഠിച്ചു പഠിച്ച് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല. ഓക്കെ, പെട്ടെന്ന് എക്സാമിനേഷൻ ഹോൾ റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കില്ല. അതിപ്പോ സിസാറ്റിനാണെങ്കിലും ജി എസിനാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് രീതി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, അതിനുശേഷം നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്യുക. സിസാറ്റിലേക്ക് വരുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടാവും, എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഓൾറെഡി സംസാരിച്ചതായിരിക്കും. നോർമലി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 28 questions, 27, 28, 29 questions ആണ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ വരാറുള്ളത്. സിസാറിന് മൂന്ന് പാർട്ടാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രഹെൻഷൻ, അതേപോലെ തന്നെ റീസണിങ്. ഈ പോർഷൻ ആണുള്ളത്. ചില സമയത്ത് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്ലബ് ചെയ്ത് ചോദിക്കും, കഴിഞ്ഞ തവണ ചോദിച്ചതുപോലെ. ഓക്കെ, അത് അവരുടെ രീതിയാണ്, അവർ ആ പാറ്റേൺ അവർ ഫോളോ ചെയ്യും. പക്ഷേ നിങ്ങൾ ഇതിനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പാറ്റേൺ മാറ്റി കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്ത് ക്വസ്റ്റ്യൻ തന്നിട്ട് രണ്ട് ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏത് വെച്ചാലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാന്നാണ് ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് അത് ഈസിയാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അല്ല എന്നെങ്കിൽ അല്ലെങ്കിൽ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എക്സാക്ട് ആൻസർ അല്ലെങ്കിൽ വരണ്ട, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പാറ്റേൺ മാറ്റുമ്പോൾ പേടിക്കുന്നത്, അതിപ്പോൾ ഏത് സബ്ജക്ട് ആണെങ്കിലും പാറ്റേൺ മാറ്റുമ്പോൾ പേടിക്കുന്നതാണ്. ഞാൻ ഹിസ്റ്ററി തന്നെ ഒരുപാട് തവണ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഹിസ്റ്ററി കഴിഞ്ഞിട്ട്, അതായത് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഹിസ്റ്ററി, ഓപ്ഷൻസ് ട്രിക്കി ആണ്. അതെന്തുകൊണ്ട് ട്രിക്കി ആവുന്നത്, അരവിന്ദ് തന്നെ ആലോചിച്ച് നോക്കി എന്തുകൊണ്ട് ട്രിക്കി ആവുന്നു എന്നുള്ളത്. ഒന്ന്, നമ്മൾ പണ്ട് കാലത്തുള്ളത് പോലെ തന്നെയുള്ള രീതിയാണോ ഇപ്പോൾ വരുന്നത്. ഓക്കെ, രീതികൾ മൊത്തം മാറുകയല്ലേ. നിങ്ങൾ ഐ എസ് ആയി അല്ലെങ്കിൽ IPS ആയി, നിങ്ങളൊരു എന്താ പറയുക, ഇപ്പൊ നിങ്ങൾ ആദ്യം ഭയക്കേണ്ടത് ജനങ്ങളെയല്ല, മീഡിയനെയാണ് അല്ലെ. നാളെ നിങ്ങളോട് എന്താ മീഡിയ ചോദിക്കുകയെന്ന് പറയാൻ സാധിക്കില്ല, പല രീതിയിലും ചോദിക്കും, പല കാര്യങ്ങളും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ടെക്നോളജി മാറി, ഒരു മൊബൈൽ ഫോണിൽ മൊത്തം ടെക്നോളജി വരാൻ തുടങ്ങി. ഓക്കെ, ആളുകൾ ഫോട്ടോ എടുത്തിടും, ഇപ്പോൾ IAS ആരാത് ചെയ്തു, IPS ആരാത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്തിടും. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. നിങ്ങൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അല്ലേ, ഒരു കാര്യം മുമ്പോട്ട് ചെയ്യുന്ന സമയത്ത്. പണ്ട് കാലത്ത് അത് ആവശ്യമില്ല, ഒരു 5 കൊല്ലം മുൻപുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പോഴുള്ള സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മാറ്റം മാത്രമാണ്, ക്വസ്റ്റ്യൻ ഒരേ രീതിയാണ്, പക്ഷെ അതിന്റെ പാറ്റേൺ അവർ ചേഞ്ച് ചെയ്യുന്നത് ആ സിറ്റുവേഷൻ ബേസിലുള്ള മാറ്റമാണ്. ഓക്കെ, അത് ഇത്തവണ അവർ പാറ്റേൺ പലപ്പോഴും മാറ്റും ചിലപ്പോൾ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അവർ ചോദിക്കുന്ന രീതി, നമ്മളിപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ തന്നെ ഞാൻ ഡയറക്റ്റ്ലി കാണിച്ച ഭാഗം ഹിസ്റ്ററിയാണ് നിങ്ങളുടെ അടുത്ത് അല്ലേ, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന നമ്മളതാണ്. പക്ഷേ നിങ്ങൾ ഹിസ്റ്ററി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ വരുന്ന രീതി എങ്ങനെയാണ്. വളരെ എന്താ പറയുക, പഴയ ക്വസ്റ്റ്യൻസിന്റെ രീതി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നു അല്ലേ. അതല്ലാതെ ഒരു പുതിയൊരു വലിയൊരു സാധനം ചോദിക്കുന്നത് മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ആണ് ഈ 19 questionsൽ, അതല്ലേ അവർ നോർമലി കാണിക്കാറുള്ളത്. ആ ഒരു ടെൻഡൻസി അവർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സെയിം സാധനമാണ് പൊളിറ്റി. പൊളിറ്റി എത്ര കാലങ്ങളായിട്ടാണ് അവർ ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ സ്ഥിരം, ഗവർണറുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏരിയ അവർ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും, പക്ഷെ അതിന്റെ സ്റ്റൈൽ അങ്ങോട്ട് മാറ്റും. അത് അവരുടെ ഒരു പാറ്റേൺ ആണ്. അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ബിക്കോസ് അത് ഇതിനാവശ്യമാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പെട്ടെന്ന് പാറ്റേൺ മാറും, നിങ്ങൾ പേടിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. അതല്ലാതെ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാത്തതല്ല പ്രശ്നം. ഓക്കെ, അതൊരു കാര്യം ഓർത്തിരിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെ ഇത് ശ്രദ്ധിച്ചു എന്നറിയില്ല, രാഷ്ട്രകൂട്ടാസ് എടുത്തത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? രാഷ്ട്രകൂട്ടാസിന്റെ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാരുണ്ടോ ഇതിനകത്ത്? രാഷ്ട്രകൂട ഡൈനാസ്റ്റി, യെസ്. അതിനകത്ത് ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റേക്സ് ഒന്നും അത്ര വലിയ മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മിസ്റ്റേക്കാണ്, കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞ സമയത്ത് അതിനകത്ത് കൈലാസനാഥ ടെമ്പിളിൽ കേവ് നമ്പർ 26 എന്നാണ്, ഞാൻ പിന്നീട് കേട്ട സമയത്താണ് എനിക്കത് മനസ്സിലായത്. 26 എന്നാ പറഞ്ഞത്, കേവ് നമ്പർ 16 ആണ്. ഓക്കെ, പെട്ടെന്ന് മൈൻഡിൽ വന്ന നമ്പർ ഞാൻ അങ്ങ് പറഞ്ഞതാ, ബിക്കോസ് സ്ലൈഡിലൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ അങ്ങ് സമയത്ത് ആ ടൈമിൽ 16 എന്നാ പറയാൻ വന്നത്, പക്ഷെ 26 എന്നാ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് തോന്നിയിരുന്നു 16 ആണെന്നുള്ളത്. സോ 16 ആണ് ക്യൂ നമ്പർ, കൈലാസനാഥ ടെമ്പിൾ. ഓക്കെ, ഞാനത് പറഞ്ഞതാണ്. ഇത് എനിക്ക് തോന്നുന്നു മീനാക്ഷിയാണെന്ന് തോന്നുന്നു, ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്, ഞാനത് പറഞ്ഞത് 16 അല്ല 26 ആണെന്ന്. ഓക്കെ, 16 ആണ് ക്യൂ നമ്പർ. ഓക്കെ, ക്യൂ നമ്പർ 29 ആണ് അജന്ത കേവ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ് അജന്ത കേവ്സിന്റെ പ്രത്യേകത? ആൻഡ് ക്യൂ നമ്പർ 1, ക്യൂ നമ്പർ 29, റില്ലിംഗ് ബുദ്ധ, ബുദ്ധ കിടക്കുന്ന ഒരു സീനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആൻഡ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമ്മൾ ബുദ്ധിസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരിക്കണേ, ഞാൻ ആ സിമ്പിൾ ആയിട്ട് ആ ഭാഗം പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി, രണ്ട് ഭാഗങ്ങളും കൂടി ചോദിച്ചിരുന്നു, അത് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നെ പറയാം, ബിക്കോസ് റെഗുലർ ആയിട്ട് ക്ലാസ് കാണുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം പറയുന്നത്. ഓക്കെ, അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
നമ്മുടെ അമോഘവർഷം ഞാൻ പറഞ്ഞു. എന്താണ് വീരനാരായണ എന്നുള്ള പേരൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വൈഷ്ണവിസം, ഇനീഷ്യലി വൈഷ്ണവിസം ഫോളോവർ ആയിട്ടുള്ള അമോഘവർഷന്റെ കാര്യം അല്ലേ, നമ്മൾ അമോഘവർഷന്റെ കാര്യം പറഞ്ഞു. പക്ഷേ നിങ്ങൾ മറ്റ് ബുക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? അദ്ദേഹം ജൈനിസ ഫോളോവർ ആണെന്ന് പറയും. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ആ ഭാഗം കണക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീരനാരായണ എന്ന് പറഞ്ഞ പേര് വരുന്നത് ഇനീഷ്യലി പുള്ളി വൈഷ്ണവിസം ഹാർഡായിട്ട് ഫോളോ ചെയ്യുന്ന ആളായിരുന്നു, പക്ഷെ മറ്റ് റിലിജിയൻ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഓക്കെ, പുള്ളിന്റെ കോർട്ടിലെ ഒരാളെ പേര് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങളോട്? ജീനസേന എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ് എ കോർട്ട് പോയറ്റ് ആൻഡ് ഫിലോസഫർ ഓഫ് ജൈനിസം. ഓക്കെ, ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അമോഘവർഷയെ ജൈനിസത്തിലേക്ക് മാറ്റുന്നതും ലേറ്റസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം ജൈനിസം ഫോളോ ചെയ്യുന്നതും. ഓക്കെ, അപ്പോ അമോഘവർഷൻ അദ്ദേഹത്തിന്റെ ടോട്ടൽ വർഷങ്ങളിൽ എന്ത് ചെയ്ത് ജൈനിസം ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഈ രണ്ട് കാര്യമാണുള്ളത്. മൂന്നാമത് ഇസ് എ കൈൻഡ് ഓഫ് എ റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നതാണ്, പി വൈ ക്യൂസ് എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ സ്വതവേ സെഷന്റെ അകത്ത് പി വൈ ക്യൂസ് പറയാറുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റിൻ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റിൻ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ പി വൈ ക്യൂസ് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ബുദ്ധിസത്തിൽ ഡിസ്കസ് ചെയ്തില്ല, ബിക്കോസ് വലിയ പോർഷൻ ആയിരുന്നു അതല്ലേ. അപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ മീഡിയവൽ ഹിസ്റ്ററി മോഡേണിസ്റ്റിയുടെ ഒരു പകുതിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം സബ്ജക്റ്റിന്റെ, അതായത് നിങ്ങളോട് ഞാൻ പഠിച്ചു തരാൻ പറയാം. ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ സാറോട് പറഞ്ഞ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നിങ്ങൾ മൊത്തം സബ്ജക്ട് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു തരിക. നമുക്ക് എന്ത് ചെയ്യാം എന്നിട്ട് ആൻഷ്യൻ ഹിസ്റ്ററി മെഡീവൽ ഹിസ്റ്ററിയും മൊത്തം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അതായിരിക്കില്ലേ കുറച്ചും കൂടി ഓക്കെ ആയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഒരു കൈൻഡ് ഓഫ് റിവിഷനും കൂടി കിട്ടും. അത് ചെയ്താൽ മതിയോ നമ്മൾ നിങ്ങളോട് സജഷൻ ചോദിക്കുന്നതാണ്, അതായിരിക്കില്ലേ കുറച്ചും ബെറ്റർ ആയി. ഞാൻ സെഷൻ എടുക്കുന്ന സമയത്ത് മെജോറിറ്റി ഡിസ്കസ് ചെയ്ത് പോകും, അതിന്റെ കൂടെ ഈ ഒരു രീതി കൂടി ഫോളോ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്, അതാണ് മനസ്സിലുള്ളത്. അപ്പൊ അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലി എക്സാമിനേഷൻ ഹോൾ ഹിസ്റ്ററി പഠിക്കാതെ തന്നെ പോയി എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൂടിയുണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഡൺ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. നിങ്ങൾ ഇനി വീഡിയോ കാണുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും വരും, ഈ പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് പറയുന്ന സമയത്ത് മിസ്റ്റേക്സ് വരും. ഓക്കെ, അപ്പൊ അതെന്തെങ്കിലും ഉണ്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഓക്കെ, എന്തിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരുത്താൻ പറ്റുള്ളൂ, ബിക്കോസ് ചില ആളുകൾക്ക് അത് ഓൾറെഡി അറിയാം. ഓക്കെ, 16 ഈ പറയുന്നത് പോലെ 26 എന്നുള്ള സംഭവം അല്ല അവിടെ കാര്യം. കാരണം യു പി എസ് സി പെട്ടെന്ന് അത് മാറ്റില്ല, നമ്പറിൽ പറ്റുന്നതും കളിക്കില്ല. അത് നിങ്ങൾ ഊഹിക്കാം, ഞാൻ ആദ്യമേ പറയാം, യു പി എസ് സി നമ്പർ മാറ്റി നിങ്ങളോട് ഭയപ്പെടുത്തൊന്നുമില്ല. 16 26 തരില്ല. പക്ഷെ എന്താ പ്രശ്നം അറിയാമോ, ഫസ്റ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും, നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് തോന്നി, ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ ഓർ മെൻഷൻ ദി യൂട്യൂബ് ക്ലാസ്സസ്. ഓക്കെ, ഡൺ. രണ്ട് കാര്യം കൂടി, നോട്ട് മിസ്സിംഗ് ആണെന്നുള്ളതോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടില്ലേ, മൗര്യൻസും പോസ്റ്റ് മൗര്യൻസും. നോട്ട് ആയിരിക്കില്ല, സ്ലൈഡ് ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പോസ്റ്റ് മൗര്യൻസിന്റെയും മൗര്യൻസിന്റെയും റിമൈനിങ് നോട്ട്സ് ആണ് ദ റൈറ്റിംഗ്. സ്ലൈഡും കിട്ടിയില്ലേ, മേബി സ്ലൈഡ്സ് ആർ ദർ ഐ തിങ്ക്. ഇല്ലെങ്കിൽ ഞാനത് സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുക്കാത്തതാണ്, കാരണം എനിക്കത് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയില്ല. കിട്ടുന്ന സമയത്ത് ഞാൻ ബാക്കിയും കൂടി ആഡ് ചെയ്തിട്ട് തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ലൈഡ് മാത്രമേ ആണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു പോർഷന്റെ സ്ലൈഡ് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. കാരണം അത് അത്രയും എൻ്റെ ഇത് സമയം കിട്ടിയില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട്, ബിക്കോസ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഞാൻ ആൻഷ്യൻ ഡിസ്റ്റ് എടുത്തിട്ടുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ റെഡി റോക്കറായിട്ട് ഈ പറയുന്ന ആൻഷ്യൻ മെഡിയോ ഞാൻ എടുത്തിട്ടുള്ള ആളായിരുന്നില്ല മുമ്പ്. അപ്പൊ റെഡി റോക്കറായിട്ട് എൻ്റെ മെറ്റീരിയൽ ഈ പറയുന്ന സ്ലൈഡ് മാത്രമേ ഉള്ളൂ. സ്ലൈഡ് കിട്ടി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. എങ്ങാനും നോട്ട് ലാഗ് ആവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ് ഒന്നും കൂടി കണ്ടിട്ട് വലിയ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ, ഒന്ന് എന്തെങ്കിലും നോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പുറത്തേക്ക് ചോദ്യങ്ങളൊന്നും വരില്ല. ഓക്കെ, യെസ്, ഇതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുക. ഒരാൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസിനെസ് ഉണ്ടാവും. നമുക്ക് വിജയനഗരയിലേക്ക് പോവാം അങ്ങനെയാണെങ്കിൽ. വിജയനഗര എംപയർ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ. ആ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിജയനഗർ എംപയർ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു, വിജയനഗരയുടെ ഓരോ റൂളേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അവിടെയുള്ള കൾച്ചറൽ ആസ്പെക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാറ്റിൽ ഓഫ് തലിക്കോട്ടന്റെ കാര്യം പറഞ്ഞു, 1565 AD കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയി. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് ശരിക്കും ഒരു ഒരു ഫാക്ട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡയർ ഡൈനാസ്റ്റി കേട്ടിട്ടുണ്ടെങ്കിലും, ഓഡയർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന മൈസൂർ രാജവംശം. ഓക്കെ, ഇപ്പോഴും മൈസൂർ രാജവംശം ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓഡയർ ഡൈനാസ്റ്റി ശരിക്കും വരുന്നത് 1399 മുതൽ 1947 വരെയാണ്. പക്ഷെ ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ, നമ്മൾ മോഡേണിസ്റ്റ് എത്തുമ്പോൾ പഠിക്കും. ഓക്കെ, നിങ്ങൾ ആംഗ്ലോ മൈസൂർവാറൊക്കെ പഠിച്ചിട്ടുണ്ടോ ചില ആളുകളെങ്കിലും അല്ലെ? ഈ ആംഗ്ലോ മൈസൂർവാർ വന്ന് അവസാനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്, 1799 മുതൽ 1947 വരെ എന്താണ് ഈ മൈസൂർ എന്ന് പറയുന്ന ഡൈനാസ്റ്റി
അല്ലെങ്കിൽ ഒഡയാർ എന്ന് പറയുന്ന ഡൈനാസ്റ്റി ആരുടെ കൺട്രോൾ ആയിരുന്നു? എനി ഐഡിയ? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൺട്രോൾ ആയിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ്റെ കൺട്രോൾ ആയിരുന്നു. ഇനീഷ്യലി ലിറ്ററലി ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺട്രോൾ ആണ്, ബേസ്ഡ് ഓൺ സബ്സിഡറി അലയൻസ്. ഞാനത് എന്താണെന്നൊക്കെ മോഡേൺ പഠിപ്പിച്ചിരുന്നത്, ഞാൻ തെളിഞ്ഞെടുക്കും, നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലാസ് ഈവൻ എക്സാമിന്റെ ഒരു 3 ദിവസം മുമ്പാണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് കുറച്ച് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അവസാനത്തേക്ക് നിങ്ങൾ ഹാർഡ് ആയിട്ടൊന്നും പഠിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക ആ സമയത്ത്. ഓക്കെ, തീർക്കാവുന്നത്രയും മാക്സിമം തീർക്കരുത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കറിയാം ഹൈദരാലി ഉണ്ട്, ടിപ്പു സുൽത്താൻ ഉണ്ട്, ഇവരൊക്കെ വന്നിട്ടുള്ളതും ഈ പറയുന്ന മൈസൂർ രാജവംശത്തിൽ നിന്നാണ്. ഓക്കെ, പക്ഷെ ഇവരുടെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ഒന്നും ആയിരുന്നില്ല, കമാൻഡേഴ്സ് ആയിരുന്നു. ലേറ്ററിലി ഇവരുടെ കയ്യിൽ എന്താണ് ഡിഫാക്ടോ റൂളേഴ്സ് ആവുകയാണ്. ഓക്കെ, പവർഫുള്ളിലേക്ക് അവർ വരികയാണ്. അപ്പൊ എങ്ങനെയാണ് ഒഡയാർ ഡൈനാസ്റ്റി വന്നത് എന്നാണ് ഒരു ചോദ്യം കിടക്കുന്നത്. ഓക്കെ, അത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ മോഡേണിസ്റ്റ് പറയേണ്ടതാണ്, പക്ഷേ ദർ ഇസ് എ കണക്ഷൻ ഇൻ ബിറ്റ്വീൻ വിജയനഗര എംപയർ. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇപ്പൊ ഓക്കെ, ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കട്ടായി പോകാനുള്ള സാധ്യതയും. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ അരസു ഒഡയാർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന ഒഡയാർ ഡൈനാസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഈ വിജയനഗര എംപയറിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ ഒഡയാർ ഡൈനാസ്റ്റിലെ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു. ഈ ഒഡയാർ ഡൈനാസ്റ്റി ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് യദുരാജ ഒഡയാർ എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, വലിയൊരു ഇമ്പോർട്ടന്റ് അല്ല അദ്ദേഹത്തിന്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ 1399 ഈ ഒരു ഡൈനാസ്റ്റി കുഞ്ഞു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, ഈ പറയുന്ന വിജയനഗരമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിജയനഗര കംപ്ലീറ്റ്ലി ഇല്ലാതാവുന്ന സമയത്താണ് ഇതിന് കുറച്ചുകൂടി പവർ വരുന്നത്. ഓക്കെ, ഈ ഒരു വിജയനഗര കംപ്ലീറ്റ്ലി ഇല്ലാതാവുന്ന സമയമല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. അപ്പോ ആ ഭാഗം അവിടെ പറയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ രാജ ഒഡയാർ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് റൂളർ എന്ന് പറയും. 1578 എന്ത് ചെയ്യുന്നത്, പുള്ളി ഭരണത്തിലേക്ക് വരുന്നത്. 1578 ഹിസ് എ പവർഫുൾ, മോസ്റ്റ് പവർഫുൾ റൂളർ. അത്രയും പവർഫുൾ ആയിട്ടുള്ള റൂളറാണ്. ഓക്കെ, നമുക്കറിയാം എന്ത് വന്നു, ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്, ഡൈനാസ്റ്റി ഗ്രാജുവലി ഡിക്ലൈൻ ആവുകയും ഈ ഡൈനാസ്റ്റി ഒരു ഭാഗത്തേക്ക് ചുരുങ്ങി പോവുകയും ചെയ്യുന്നത്. ഞാൻ അത് ഭാഗം പറഞ്ഞു. അതിനുശേഷമാണ് എന്ത് വരുന്നത്, അർവിദു എന്ന് പറയുന്ന അവസാനത്തെ ഡൈനാസ്റ്റി വരുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടതല്ല, അർവിദു ഡൈനാസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫൈൻ, ഓക്കെ, ഈ അർവിദു ഡൈനാസ്റ്റി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ പറയുന്ന രാജ ഒഡയാർ എന്ന് പറയുന്ന ഒരാളുടെ സമയത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സെയിം കണ്ടംപററി ആയിട്ട് അർവിദു ഡൈനാസ്റ്റിൽ ഉണ്ടായിരുന്ന റൂളർ എന്നു വെങ്കട ടു എന്ന് പറയുന്ന റൂളർ. ഇവരൊന്നും നിങ്ങൾ അർവിദു ഡൈനാസ്റ്റിനെ കുറിച്ച് പഠിക്കാനില്ല, അഡീഷണലി നിങ്ങൾക്കൊന്നും ഇതിനകത്ത് മനസ്സിലാക്കി വെക്കാനൊന്നുമില്ല. ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി, ബിക്കോസ് ഇറ്റ്സ് എ പി വൈ ക്യൂ. അതുകൊണ്ട് 2006 ചോദിച്ചതാണ്, ഈ പറയുന്നത് പോലെ ഒരു ഡിഫറെന്റ് ആസ്പെക്ട് ആയിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഒഡയാർ ഡാനാസ് ഇവിടെ കണക്ട് ചെയ്തത്. പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഒഡയാർ ഡൈനാസ്റ്റി ശരിക്കും ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ഈ വിജയനഗര എംപയർ ഡിസ്മാൻഡ് ചെയ്തത്, ഡിസിന്റിഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, ആ പൊസിഷനും കൂടി അക്വയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മൈസൂർ രാജവംശം അല്ലെങ്കിൽ ഒഡയാർ ഡൈനാസ്റ്റി കംപ്ലീറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറഞ്ഞത്, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഫൈൻ, ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കണേ, ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് എടുത്ത് പറയാനുള്ള കാരണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ബാറ്റിൽ ഓഫ് തളിക്കോട്ടയും ആ ഭാഗങ്ങളൊക്കെ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി വിജയനഗര എംപയർ. വിജയനഗര എംപയറിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, കിങ്ങിന് തന്നെയാണ്, ഇപ്പൊ ഏത് സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ മതി രാജാവിന് തന്നെയായിരിക്കും അബ്സല്യൂട്ട് പവർ. റീസൺ, മൊണാർക്കിയൽ സിസ്റ്റം ആ ഭാഗത്തുണ്ടെങ്കിൽ രാജാവിന് തന്നെയായിരിക്കും എപ്പോഴും അബ്സല്യൂട്ട് പവർ ഉണ്ടാവും. ഓക്കെ, അദ്ദേഹം ആയിരിക്കും ഈ പറയുന്ന അബ്സല്യൂട്ട് പവറും അബ്സല്യൂട്ട് അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അദ്ദേഹം തന്നെയായിരിക്കും ഹയർ കോർട്ട് ഒഫീഷ്യൽ, ഇപ്പോൾ അപ്പീലൊക്കെ വരുന്ന സമയത്ത് രാജാവ് തന്നെയായിരിക്കും ഡിസിഷൻ കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഡെഫിനറ്റ്ലി രാജാവിന്റെ മകനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയിരിക്കും അടുത്ത രാജാക്കന്മാർ. അപ്പൊ എന്താ ഹെറിഡിറ്ററി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ ഭരണം വരുന്നതും അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, എക്സെപ്റ്റ് സം കേസസ്. ഓക്കെ, സലുവ നരസിംഹ നമുക്കറിയാം, സംഗമ ഡൈനാസി അവസാനിച്ചിട്ട് അടുത്ത ഡൈനാസിലേക്ക് വരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞില്ല ഡൈനാസി, സംഗമ ഡൈനാസി, സലുവ ഡൈനാസി, തുളുവേ ഡൈനാസി, അലവിന്ദു ഡൈനാസി. ഓക്കെ, ഈ ഡൈനാസ്റ്റിയിൽ പുതിയ പുതിയ റൂളേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കമാൻഡേഴ്സ് ആയിരിക്കും അവരെ പരാജയപ്പെടുത്തും വരും. ആ ടൈമുകളിൽ മാത്രമേ എന്തുള്ളൂ അവരുടെ ആളുകളല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അല്ലാത്ത സമയത്തൊക്കെ എന്താണ് ഈ പറയുന്ന ഹെറിഡിറ്ററി ആസ്പെക്ട് ആണ് വരുന്നത്. ഡെഫിനറ്റ്ലി കിങ്ങിന് അസിസ്റ്റ് ചെയ്യാൻ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. സോ
നമ്മളെല്ലാം സിസ്റ്റം പോലെ തന്നെയാണ്, ഇവരെന്താണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്തത്. ഒറ്റയടിക്ക് ഇവർക്ക് ഭരിക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് അവർ ഫോളോ ചെയ്തു. അവരെന്ത് ചെയ്തു, ഈ പറയുന്ന ടോട്ടൽ രാജ്യങ്ങൾ എന്ത് ചെയ്തു, മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ എന്നൊക്കെ പറഞ്ഞ് അവരത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ടെൻഡൻസി എന്തുണ്ട്, ഇതേപോലെ ഡിവിഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മണ്ഡലം ഇതാണ് നമ്മളെ പ്രൊവിൻസസ് എന്ന് പറയുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. മണ്ഡലത്തിന്റെ ഹെഡ് ആയിട്ടുള്ള ആളെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാം മണ്ഡലേശ്വര എന്നാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് കൂടി പറയും, ഇവിടെ നിന്നാണ് ആ ഒരു പേര് ഡെവലപ്പ് ആവുന്നത്, നായക്. ഓക്കെ, ലേറ്ററലി ഈ പറയുന്നത് പോലെ കുറച്ചും കൂടി ആ പ്രൊവിൻഷ്യൽ ലെവലിലുള്ള ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പും കൂടി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എ ടോപ്പ് ഗ്രേഡ് ഒഫീഷ്യൽ ആർമി എന്ന് പറയും അവിടെ. ഓക്കെ, ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് നായക് സിസ്റ്റം. ഓക്കെ, ആ നായക് സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് ഒരു പെർട്ടിക്കുലർ ലാൻഡ് കൊടുത്തിട്ടുണ്ടാവും. അവരവരുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, മിലിറ്ററി ആസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യും, ടാക്സ് പിരിക്കും, തിരിച്ചു കൊടുക്കും. ആ ഒരു പ്രോസസ്സിനാണ് അമരം എന്ന് പറയാം, അമരം. ഓക്കെ, ഈ രണ്ടും കൂടി ചേർന്ന പ്രോസസ്സിനാണ് അമരനായക സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം. കേട്ടിട്ടുണ്ടോ അത്, അമരനായക സിസ്റ്റം? നായകന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ നായകാസ്. നമ്മൾ പറയില്ലേ സിനിമയിലെ സിനിമാ ഹീറോസിനൊക്കെ നമ്മൾ നായകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, പുള്ളിയാണ് മുമ്പിൽ വരിക അല്ലേ. കെ ജി എഫില് പുള്ളി വരുന്നത് പോലെ പുള്ളി മുമ്പിലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആൻ ആർമി അല്ലെ, പുള്ളിയെ ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ നായക, നായക ഓർത്താൽ മതി. ഇപ്പൊ അമരനായക സിസ്റ്റം, ഈ ഒരു സിസ്റ്റത്തിന് അമരം എന്നാ പറയാ, ദാറ്റ്സ് കൈൻഡ് ഓഫ് സിസ്റ്റം ഇസ് നോൺ അമരനായക സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഒന്നാമത്തേത്. ഓക്കെ, അതേപോലെ തന്നെ ലോക്കൽ അതോറിറ്റിക്ക് ഫുൾ പവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുൻപ് നമ്മൾ ലോക്കൽ അതോറിറ്റി നല്ലപോലെ പഠിച്ചൊരു ഡൈനാസ്റ്റി ഉണ്ട്. ആരായിരുന്നു ഇവർക്ക് മുൻപ്, കുറെ കാലം മുൻപ് വന്നിട്ടുള്ള ഡൈനാസ്റ്റി, ലോക്കൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഡൈനാസ്റ്റി, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കുടയവാല സിസ്റ്റങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഡൈനാസ്റ്റി, ഇലക്ഷൻ ഒക്കെ നടത്തി, വെരി ഗുഡ്, ചോളാസ്. ഓക്കെ, ചോളാസിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവർ ഫോളോ ചെയ്തതെങ്കിലും ലോക്കലി, ബട്ട് അത്രത്തോളം സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്നത് ചോളാസിന്റെ ഭാഗത്താണ്. ഓക്കെ, അതിനുശേഷം വന്നിട്ട് ആൾക്കാർ അത്രയും ഒന്നും ഫോളോ ചെയ്യാൻ സാധിച്ചില്ല, എന്നാൽ പോലും അതിന്റെ ഒരു ഭാഗം അവർക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതിനാണ് എന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലാൻഡ് റവന്യൂലേക്ക് വരുന്ന സമയത്ത് 1/6 ഓഫ് ദി പ്രൊഡ്യൂസ് ആണ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ടാക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ടാക്സ് ഉണ്ട്. വിജയനഗരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ഭാഗം സൈഡിൽ നിങ്ങൾ കാണുന്ന സമയത്ത് മാത്രമല്ല, മറ്റൊരു സൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാരേജിന് ടാക്സ് കൊടുക്കണം, പ്രോസ്റ്റിറ്റ്യൂട്ടിന് കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിയിട്ടുണ്ട്. സോ ദെ ആർ കളക്ടിങ് ടാക്സ്. അവരുടെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ടാക്സ് ആണ്. എല്ലാ ഭാഗത്തു നിന്നും അവർ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. സോ ദെ ആർ കളക്ടിങ് ടാക്സ്, കസ്റ്റംസും ഒക്കെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, ടോപ്പ് ഈ പോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണൽ സാറ്റുകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഗവൺമെന്റ് കയ്യിൽ ഒരുപാട് ഇൻകം ആ സമയത്ത് വരുന്നുണ്ട്. അതുകൂടാതെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ ജുഡീഷ്യറി ആസ്പെക്ട് പറഞ്ഞപ്പോൾ ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് വരുന്നത്, കൈ വെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക, ഓക്കെ അങ്ങനത്തെ ടെൻഡൻസി ഉണ്ട്. അതുകൂടാതെ ആനയുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ട്. ഇവിടെ ശിക്ഷാവിധി ഭയങ്കരമാണ്, വിത്തൗട്ട് ഏത് റിലിജൻ ആണെങ്കിലും ഏത് കാസ്റ്റ് ആണെങ്കിലും ശിക്ഷാവിധി ഭയങ്കരമാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് ശിക്ഷാവിധികളൊക്കെ വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആനയുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന ഇൻസിഡന്റുകൾ ഒരുപാടുണ്ട് ഈ പറയുന്ന വിജയനഗര എംപയറിന്. സോ അത്യാവശ്യം പവർഫുൾ ആണ്. അപ്പൊ നിങ്ങൾ ഊഹിച്ചാൽ മതി ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഈ എവിഡൻസ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ ട്രാവലേഴ്സിന്റെ റെക്കോർഡിൽസ് നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ വെൽത്ത് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു, അഗ്രികൾച്ചർ കണ്ടിന്യൂസ് ആണ്, ചീഫ് ആയിട്ടുള്ള ഒക്യുപേഷൻ ആണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, പുതിയ പുതിയ ടാങ്കുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. തുംഗഭദ്ര റിവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡാം കൺസ്ട്രക്ഷൻ ആളെ പേരെന്തായിരുന്നു, ഡാം കൺസ്ട്രക്ഷൻ സംഗമ ഡൈനാസ്റ്റി വിച്ച് റൂളർ, ദേവരായനൊക്കെ നമ്മൾ പറഞ്ഞില്ലേ മുമ്പ്, ഓർമ്മയുണ്ടോ? തുംഗഭദ്ര റിവറിന്റെ തീരത്ത് ഡാം കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ സെഷനിൽ പറഞ്ഞതല്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റീകളക്ട് ചെയ്ത് നോക്കണം മാക്സിമം. അതേപോലെ തന്നെ ഡയമണ്ട് മൈൻസ് ഉണ്ട് ആന്ധ്രാപ്രദേശ് റീജിയണില്. ഓക്കെ, സോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൃഷ്ണ റിവറിന്റെ തീരത്തൊക്കെ ഡയമണ്ട് മൈൻസ് വരുന്നുണ്ട്, റീസെന്റ് ആയിട്ട് അവിടെ കുറെ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഈ കാലഘട്ടം മുതലേ ഉണ്ട് കൃഷ്ണ ഈ പറയുന്ന തുംഗഭദ്ര റിവറിന്റെ തീരത്ത് ഡയമണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് നോക്കിയത്. അപ്പൊ അവിടെ ഡയമണ്ട് മൈൻസ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇവരുടെ കാലഘട്ടത്തിൽ മെറ്റൽ വർക്കേഴ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ആൻഡ് ഗ്രേറ്റ് സെന്റേഴ്സ് ഓഫ് ട്രേഡ്. ഓക്കെ, അവരുടെ ഗോൾഡ് കോയിന്റെ പേരാണ് വരാഹ എന്ന് പറയും. എന്താണ് വരാഹം? ഇസ് റിലേറ്റഡ് ടു വിച്ച് റിലിജൻ? വൈഷ്ണവിസം. ഓക്കെ, വരാഹ. ഇപ്പോ വരാഹ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇപ്പൊ വരാഹ ഫിഗറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിഷ്ണുവോട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിഗറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ മലബാർ കോസ്റ്റും കണ്ണൂറൊക്കെ അവരുടെ പ്രധാനപ്പെട്ട പോർട്ടുകളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ആ ഭാഗം പിടിച്ചെടുത്തത്. ഓക്കെ, എങ്ങനെയാണ് പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞത്? ആ ഭാഗത്തുള്ള
മദ്രാസ് സുൽത്താനൊക്കെ തോൽപ്പിച്ച് ഞാൻ പിടിച്ചെടുത്തു പറഞ്ഞു തോന്നുന്നുണ്ട് ക്ലാസ്സിൽ ഫസ്റ്റില്. അതുകൊണ്ട് ഞാൻ അവിടെ കഥ പറയാത്തത്, കാരണം ഇത് ലാസ്റ്റ് പോർഷൻ ആണ്, നമുക്കൊന്ന് കൺസോളിഡേഷൻ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്, പറഞ്ഞത് തന്നെ കൺസോളിഡേഷൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗിൽ ഭയങ്കര സ്ട്രോങ് ആണ് അവര്, മിലിറ്ററിയും അത്യാവശ്യം സ്ട്രോങ് ആണ്, ബിക്കോസ് ദേ ഹാവ് ദി സപ്പോർട്ട് ഓഫ് ദി പോർച്ചുഗീസ്. പോർച്ചുഗീസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മോഡേൺ ആർമി ഒക്കെ അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇവരുടെ നോർമൽ കോയിൻസിനെ പറയുന്ന പേരാണ് ഫണ. നമ്മള് പണം എന്ന് പറയില്ലേ, പണം, ഫണ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് ദേ ഹാവ് എ കണക്ഷൻ വിത്ത് ഇസ്ലാമിസം ഓൾസോ. അതേപോലെ തന്നെ എന്താണ് പോർച്ചുഗീസ്, സ്വാഭാവികമായിട്ട് ഇവരുടെ ലാംഗ്വേജുകളിലും ചിലത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവരുടെ ലാംഗ്വേജുകളിലും ഈ രീതി കാണാൻ സാധിക്കുന്നുണ്ട്, ചില സമയത്ത് നോർമലി ഫ വരുന്നൊരു ടെൻഡൻസി കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഫണം എന്നുള്ള പേര് വന്നത്. ഞാൻ അത് എന്താണ് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് അതില്ല. ഓക്കെ, പിന്നെ അടുത്ത ഭാഗം നമുക്കറിയാം, വെൽ ഓർഗനൈസ്ഡ് ഉള്ള ആർമിയാണ്, അതേപോലെ തന്നെ എലിഫൻസും ഗാലറിയും ഇൻഫാൻട്രി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ടോപ്പ് ഗ്രേഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ പേര് പറഞ്ഞാൽ എന്താണ് നായകാസ്. ഓക്കെ, അവരുടെ ലാൻഡിന്റെ പേര് അമരം എന്നാണ്, അതിനാണ് എന്ത് ചെയ്യുന്നത്, അമര നായക സിസ്റ്റം എന്ന് പറയുന്നത് ജനറലി പെയ്ഡ് ബൈ ക്യാഷ് ആണ്. ഓക്കെ, സോ ദർ മിലിറ്ററീസ് ഓൾമോസ്റ്റ് ദാറ്റ് സ്ട്രോങ്. അതേപോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, സോഷ്യൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സാധനം, എന്താ നമ്മൾ എട്ട് അഷ്ടദിഗജാസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ, എട്ട് പ്രധാനപ്പെട്ട കവികൾ ആരുടെ കോട്ടിലുള്ളേ, കൃഷ്ണദേവരാജന്റെ കോട്ടിൽ. അപ്പൊ അല്ലാസാനി പെട്ടണ്ണ, നന്ദി തിമ്മണ്ണ, അലസിന്ധ രാമരാജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ആൾക്കാരെ പേര് പഠിച്ചു അല്ലേ, ഇപ്പോൾ അതെ തെന്നാലി രാമകൃഷ്ണ ഒക്കെ പഠിച്ചു. അപ്പൊ അതിനകത്ത് അല്ലാസാനി പെട്ടണ്ണയുണ്ട്, ഫാദർ ഓഫ് തെലുഗു. ഓക്കെ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് മനുചരിതത്തിൽ ഞാൻ പറഞ്ഞു, മനുചരിതം എന്ന് പറയുന്നത് ആരെക്കുറിച്ച് എഴുതിയതാണ്, രാമനെ കുറിച്ച് പറയുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്താണ് വിജയനഗരട്ട് അസോസിയേറ്റ് ആണ് എഴുതിയത്, അതിനകത്ത് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാസ്റ്റുകൾ എന്നാണ്, കാസ്റ്റ് സിസ്റ്റം ആ കാലഘട്ടത്തിൽ ഉണ്ട്, അതേപോലെ തന്നെ സ്ലേവറിയും ആ കാലഘട്ടത്തിലുണ്ട്. നിക്കോള ഡി കോണ്ടി സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡൊമിഗോ പയസ് പോർച്ചുഗീസ് എന്താണ് അദ്ദേഹം സ്പെസിഫിക്കലി പറഞ്ഞത്, ലാർജ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് സെർവൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതേപോലെ സിൽക്ക് പെർഫ്യൂംസ് ഫ്ലവേഴ്സ് ഓർണമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ സോഷ്യൽ ലൈഫിലേക്ക് വരുമ്പോൾ സ്പെസിഫിക്കലി വുമൻസിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്, ഈ പറയുന്ന ട്രാവലേഴ്സ് ഡാൻസിങ് ഉണ്ട്, മ്യൂസിക്സിലുണ്ട്, റെസ്ലിംഗിലുണ്ട്, ഗാംപ്ലിംഗിലെ ആക്ടിവിറ്റിയിലുണ്ട്, കോക്ക് ഫൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കോഴിപ്പോരൊക്കെ കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കോഴിപ്പോരൊക്കെ, ദാറ്റ് ഇസ് നോട്ട് എ കോക്ക് ഫൈറ്റിംഗ്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിജയനഗരന്റെ കാലഘട്ടത്തിലൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ അതൊരു കൾച്ചറൽ പാർട്ടായിട്ട് വരുന്നത് പല ഭാഗത്തേക്കുമായിട്ട്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ പല റിലിജനും എന്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നത്, ശൈവിസം വൈഷ്ണവിസം ജൈനിസം എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇസ്ലാമിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എല്ലാ റിലിജനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു അത്. അതേപോലെ തന്നെ ശ്രീ വൈഷ്ണവിസം ഓഫ് ദി രാമാനുജ വാസ് പോപ്പുലർ ഇൻ ദിസ് ടൈം. ഹു ഇസ് രാമാനുജ, ആരാണ് രാമാനുജൻ, ഒരു ചോദ്യം, ആരാണ് രാമാനുജ, ഇസ് എ ഭക്തി സൈന്റ്. രാമാനുജനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യു പി എസ് സി ക്വസ്റ്റിനും വന്നതാണ്. എന്തായിരുന്നു യു പി എസ് സി ക്വസ്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അത് വന്നത്, ഇറ്റ്സ് എ കറണ്ട് അഫയർ ടോപ്പിക് അറ്റ് ദാറ്റ് ടൈം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എന്താണത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വാട്ട് ഈസ് ദാറ്റ്, എന്തുകൊണ്ട് ബന്ധപ്പെട്ടതാണ്, ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് വരുന്നത്, എനി ഐഡിയ, ഇറ്റ്സ് എ വർക്ക്, ആരായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പറയാ. അതേപോലെ ഫേമസ് ആണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഏത് രാജ്യത്തെ ബന്ധപ്പെടാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സർ ഫ്രാൻസ്, ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ അതേപോലെ ഒരു സ്റ്റാച്യുവിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം ഞാൻ അദ്ദേഹം പറഞ്ഞത്. ദർ ഇസ് എ പോയിന്റ് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി, ആ ഒരു സ്റ്റാച്യു വരുന്നത് രാമാനുജാചാര്യന്റേതാണ്, തെലങ്കാന ഭാഗത്താണ് വരുന്നത്, വായിച്ചിട്ടുണ്ട് നിങ്ങൾ ഹൈദരാബാദ് അല്ലേ, അത് പ്രൈം മിനിസ്റ്റർ 2022 എന്ത് ചെയ്തിട്ടാണ് ഇനാഗുറേറ്റ് ചെയ്തിട്ടാണ്, അതുകൊണ്ട് ആ സമയത്ത് കറണ്ട് അഫെയറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഫെസ്റ്റിവൽ ഓഫ് ഇക്വാലിറ്റി എന്ന് പറയും, ബിക്കോസ് ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ വസുദേവ കുടുംബകം എന്ന് പറഞ്ഞ ആശയം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നത്, ഇക്വാലിറ്റി എന്നുള്ള ആസ്പെക്ടിൽ വരുന്നത്. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന രാമാനുജാചാര്യരുടെ ഒരു സ്റ്റാച്യുവിനാണ് പറയുന്നത്, ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ഒരു സ്റ്റാച്യു ആണത്, പഞ്ചലോഹ വിഗ്രഹത്തിലാണ് അത് പണിതിട്ടുള്ളത്. പഞ്ചലോഹത്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാലോ, ഗോൾഡ് സിൽവർ കോപ്പർ ബ്രാസ് സിങ്ക് ഇത് ചേർന്നതാണ് പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന സ്റ്റാച്യു വൺ ഓഫ് ദി ടോളസ്റ്റ് സ്റ്റാച്യു, വൺ ഓഫ് ദി ടോളസ്റ്റ് സ്റ്റാച്യു, ലാർജസ്റ്റ് എന്നല്ല പറഞ്ഞു, വൺ ഓഫ് ദി ടോളസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നമുക്കറിയാം രാമാനുജാചാര്യ ആരാന്നുള്ളതൊക്കെ, അദ്ദേഹത്തിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. 1117 അദ്ദേഹം ജനിക്കുന്നതൊക്കെ,
സോ തമിഴ്നാട് ഭാഗത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഇക്വാലിറ്റി ആസ്പെക്ട് ഒക്കെ ഒരുപാട് സ്പ്രെഡ് ആയിട്ടുള്ള കാലഘട്ടമാണ് ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കാര്യം. അപ്പൊ ഞാൻ ആ പേര് വന്നതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോഷ്യൽ റിഫോർമർ, വേദിക് ഫിലോസഫർ, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിനേഷൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ. ഓക്കെ, പക്ഷെ ആലോചിക്കേണ്ട, അദ്ദേഹം ഈ കണ്ടംപററി അല്ല, അദ്ദേഹത്തിന്റെ ഐഡിയ ഫോളോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ശ്രീ വൈഷ്ണവിസം, ബിക്കോസ് വൈഷ്ണവിസം ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഏരിയ. ഓക്കെ, അതുകൊണ്ട് ഓക്കെ, നമുക്കറിയാം വിശിഷ്ടാദ്വൈത സബ് സ്കൂളിന്റെ വേദാന്തയിലെ മെയിൻ പട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഐഡിയാസ് ഫോളോ ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ചുറ്റുപാടും. ഓക്കെ, അദ്ദേഹത്തിന്റെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ ഐഡിയ ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് ആസ്പെക്ടുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഭക്തി മൂവ്മെന്റ്സിന്റെ സമയത്ത് പഠിക്കാം. അത്രയും രീതിയിൽ ഞാൻ ഇപ്പൊ പോകുന്നില്ല, ഞാൻ ആ ഭാഗം പേര് വന്നതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞത് മാത്രം. ഓക്കെ, ഇപ്പൊ രാംദാസ് ആണെങ്കിലും കബീർദാസ് ആണെങ്കിലും രാഘരാജസ്വാമികളാണെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ അന്നമാചാരി ആണെങ്കിലും ഒക്കെ ഇവരുടെ ഐഡിയ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളാണ് രാമാനുജാചാര്യ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചത്, ചുമ്മാ ഒരാൾ കയറി അങ്ങ് യു പി എസ് ചോദിക്കില്ല, അത് ഓർത്താൽ മതി. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഭഗവത്ഗീത അദ്ദേഹം ഈ പറയുന്നത് പോലെ സ്പെസിഫിക്കലി എഴുതിയതാണ്, ഗീത ഭാഷ എന്ന് പറയുന്ന ഭാഗത്ത്. അതേപോലെ വേദാന്ത സൂത്ര അദ്ദേഹം എഴുതിയതാണ്, ശരിക്കും പറഞ്ഞാൽ ശ്രീ ഭാഷ എന്നാണ് എന്റെ പേര് വരുന്നത്. വേദാന്ത സൂത്ര വേദത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫുൾ എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇക്വാലിറ്റിയുടെ ബേസിലാണ് അദ്ദേഹം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അതേപോലെ തന്നെ മുസ്ലിംസ് എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ എംപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം, രാജാക്കന്മാർ ടോളറന്റ് ആയിരുന്നു മറ്റ് റിലിജിയൻ അപേക്ഷിച്ച്, ബാർബോസ സ്പെസിഫിക്കലി എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അതൊക്കെ. ലാർജ് നമ്പർ ഓഫ് ടെമ്പിൾസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടം. ഫെസ്റ്റിവൽസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിജയനഗരന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ട്രാവലേഴ്സിന് അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ഓക്കെ, പിന്നെ പിക്സ് പുരാണാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആ കാലഘട്ടത്തില് ഇമ്പോർട്ടന്റ് ആയിരുന്നു. പൊസിഷൻ ഓഫ് വുമൻസ് ഇസ് നോട്ട് ഇംപ്രൂവ്ഡ്, യുനിസ് സ്പെസിഫിക്കലി പറഞ്ഞത് ലാർജ് നമ്പർ ഓഫ് വുമൻസ് എംബ്രോയ്ഡ് ഇൻ റോയൽ പാലസ് ലൈക്ക് എ ഡാൻസേഴ്സ്. അതേപോലെ നമ്മൾ കേട്ടിട്ടില്ലേ ദേവദാസ്യ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു ദേവദാസ്യ സിസ്റ്റം. ഓക്കെ, അവസാനത്തെ ദേവദാസി മരിച്ചത് കുറച്ചു കാലം മുൻപാ, പുരി ടെമ്പിളിൽ, ജഗന്നാഥ് പുരി ടെമ്പിളിൽ. ഓക്കെ, അതുകൊണ്ടായിരുന്നു അന്ന് പുരി ടെമ്പിൾ വീണ്ടും ചോദിച്ചത്. രണ്ടു തവണ പുരി ടെമ്പിൾ ചോദിച്ചു, ഒരു തവണ ഇതുകൊണ്ടാണ് ചോദിച്ചത്, ഒരു തവണ പ്രൈം മിനിസ്റ്റർ വന്നതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, പോളിഗാമി വാസ് പ്രിവലന്റ് ഇൻ റോയൽ ഫാമിലീസ്, സതി ഡെഫിനറ്റ്ലി ഉണ്ട്, സതി ഇല്ലാത്തൊരു കാലഘട്ടം ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇതാണ് കീ ടേമുകൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കീ ടേമുകളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ടോട്ടലി പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കീ ടേമുകളും നിങ്ങൾ പഠിക്കണ്ട, ഓക്കെ, അത് നിങ്ങൾക്ക് യൂഷ്വലി പഠിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുമല്ലോ, പഠിക്കാവൽ. ഓക്കെ, നിങ്ങൾക്ക് ഒരു തമിഴുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ പഠിക്കാവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ കാവൽ നിൽക്കുക എന്നുള്ള സാധനം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് നമ്മൾ പേര് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ദാറ്റ് ഇസ് നോൺ ആസ് പോലീസ് റൈറ്റിന്റെ കാര്യം. അതേപോലെ തന്നെ തലര, വാച്ച്മാൻ എന്നുള്ള ഭാഗം ഓർത്തിരിക്കുക. പ്രധാനി അത് നിങ്ങൾക്ക് അറിയാം, പ്രൈം മിനിസ്റ്റർ ആണ്, നോക്കി അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം കടമൽ, ഇറൈ, വ്രൈ എന്ന് പറയുന്നതൊക്കെ ടാക്സ് ആണെന്നും കൂടി എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് മറ്റൊരു ഭാഗമുണ്ട്, ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോർഷനും കൂടി ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതിതാണ്, മാന്യം എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ സി ഡി എസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാന്യം എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ലാൻഡ് ആണ്, എം എ എൻ വൈ എ എം, മാന്യം ടാക്സ് ഫ്രീ ആയിട്ടുള്ള ലാൻഡ് ആണ്. ഇത്തവണ എനിക്ക് ചോദിക്കും എന്ന് തോന്നിയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നതും അയ്യങ്കാർസ് എന്നുള്ള ഭാഗമാണ്. അയ്യങ്കാർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അയ്യങ്കാർമാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, എന്താണ് അത്, എന്താ ശരിക്കും അങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഇറ്റ്സ് എ കാസ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്? അയ്യങ്കാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും, പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ വിജയനഗരന്റെ കാലഘട്ടത്തിൽ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ, വില്ലേജ് അഫയേഴ്സ്, അതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് ചോളാസിന്റെ സമയത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്, വലിയ പെരുമക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓർമ്മയുണ്ടോ, ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, 12 ഫങ്ഷണറീസിനെ കൂടി ചേർന്നിട്ട് വില്ലേജ് കാര്യങ്ങളിലും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പാണ് അയ്യങ്കാർസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദി പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ആസ്പെക്ട് ഓഫ് ദി വിജയനഗര എംപയർ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും വിജയനഗര ഇതുകൊണ്ടൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. നമ്മൾ വിജയനഗര കാര്യം ഓൾറെഡി പറഞ്ഞു. വിജയനഗരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഇസ് എ ട്രാവലേഴ്സ് അക്കൗണ്ട്. ഓരോ ആളുകളും ഈ പറയുന്ന ട്രാവലേഴ്സ് വന്ന സമയത്ത് അവരെ ഡിഫറെന്റ്, ഞാൻ ഓരോ ആൾക്കാരുടെ സമയത്തുള്ള ട്രാവലേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓക്കെ, അതിലൊരാൾ നിക്കോളോ ഡി കോണ്ടി ആണ്, അദ്ദേഹം ഇറ്റാലിയൻ ട്രാവലർ ആണ്. അക്കോർഡിംഗ് ടു വിജയനഗര എവിഡൻസസ്, ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് നോൺ ഫോറിൻ ട്രാവലർ അദ്ദേഹമാണ് ഈ വിജയനഗരം വിസിറ്റ് ചെയ്തത്. അദ്ദേഹം ഈ പറയുന്ന വിജയനഗരയുടെ ഫോർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും മിലിറ്ററി പ്രസൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബിക്കോസ് പുള്ളി വന്ന കാലഘട്ടമാണ് ദേവരായ മണ്ണിന്റെ കാലഘട്ടം. ദേവരായ മണ്ണ് പവർഫുൾ ആണ് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദേവരായ മണ്ണ് പവർഫുൾ ആണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങൾ ഞാൻ പറഞ്ഞു,
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ബാഹുമണി കിണ്ടോ ആയിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, സോ അദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ആ യുദ്ധങ്ങളും അതേപോലെ ഫോർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നിക്കോളോ ഡി കോണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അബ്ദുൾ റസാഖിന്റെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇസ് എ പേർഷ്യൻ വിസിറ്റർ, അർബൻ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ പുള്ളി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർട്ടിഫിക്കേഷനെ കുറിച്ചും ഈ പറയുന്ന ഹംപി സിറ്റിയെ കുറിച്ചിട്ടും ഒക്കെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ അർബൻ കോംപ്ലക്സുകളെ കുറിച്ചൊക്കെ, മഹാനവമി ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ മഹാനവമി ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കൾച്ചറൽ ആസ്പെക്ട് പറയുന്നുണ്ട്, ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, കൾച്ചറൽ പോർഷൻ ഇപ്പൊ ഇന്ന് ഞാൻ പറയും ഏതൊക്കെ പോർഷൻ എന്നുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ളത് ഡൊമിഗോ പയസ് എന്ന് പറയുന്ന ആള്, പോർച്ചുഗീസ് ഇൻസൈറ്റ് ഇൻറ്റു വിജയനഗര എംപയർ എന്ന് പറയുന്ന ഒരു ഭാഗം. അദ്ദേഹം അങ്ങനെ തന്നെയാണ് അതിനെ കുറിച്ച് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്ത് പോയത്. ഡൊമിഗോ പയസ് പോർച്ചുഗീസ് ട്രാവലർ ആണ്. പോർച്ചുഗീസ് എന്ന സ്ഥാനം വന്ന നിങ്ങൾ ഓർത്തിരിക്കാത്ത വിജയനഗരയില് കൃഷ്ണദേവരായരുടെ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഡെഫിനറ്റ്ലി എന്തായിരിക്കാം, വാസ് സിറ്റിയാണെന്നും സിറ്റി മറ്റുള്ള രാജ്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് റോമുമായിട്ടാണ് പുള്ളി കമ്പയർ ചെയ്തത്. അതായിരിക്കണം, അപ്പൊ എത്രത്തോളം വലിയ സിറ്റിയാണ് നിങ്ങൾ ഊഹിച്ചാൽ മതി, കമ്പയറിംഗ് വിത്ത് റോം. സോ വലിയൊരു സിറ്റി ആയിട്ടാണ് പുള്ളി അതിനെ കൺസിഡർ ചെയ്യുന്നത് പോലും. അതേപോലെ തന്നെ ലേക്ക് വേർ ഓൾസോ പ്രസന്റ് സിറ്റി. അതേപോലെ തന്നെ ഡാംസുകളെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. ഓക്കെ, അവിടെ സ്പെസിഫിക്കലി ഒരു കാര്യം പുള്ളി പറയുന്നത് മഹാനവമി ഡിബ്ബ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഹാളിനെ കുറിച്ച് സ്പെസിഫിക്കലി പുള്ളി പറയുന്നുണ്ട്. ഓക്കെ, ഹൗസ് ഓഫ് വിക്ടറി എന്നാണ് ഈ പറയുന്ന പോലെ അതിനെ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റെസ്ലിംഗ് മാച്ചുകളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇലാബറേറ്റ് ഉള്ള പ്രൊസഷൻ സ്ഥലമാണ് അത് ശരിക്കും പറഞ്ഞത്. മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ പറയുന്ന വിജയനഗര എംപയറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പാർട്ടാണ് മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. ഓക്കെ, അത് വിക്ടറി ആസ്പെക്ട് ആയിട്ടാണ് അത് പണിതിട്ടുള്ളത് പോലും. സോ ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മഹാനവമി ദിബ്ബ. ഞാൻ എന്റെ സ്ക്രീൻ നിങ്ങൾ ഫിഗർ കാണിച്ചു കേട്ടോ, നിൽക്കട്ടെ, ഞാനത് ഇതിലേക്ക് വരുമ്പോൾ പറയാം. ഞാനത് കണക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. എന്തുകൊണ്ട് പറയുമോ, യു പി എസ് സിക്ക് ഈ ഒരു രീതി ഉണ്ട്, പക്ഷേ ഈ രീതി നിങ്ങൾ തൽക്കാലം ആലോചിക്കേണ്ട. അത് എങ്ങനെ സോൾവ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. ട്രാവലറെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് സിലബസ് ഞാനത് പറഞ്ഞു പോകുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഈ വന്ന ടീമുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? എല്ലാവരും എന്താ പറയുന്നത്, സിറ്റീസിനെ കുറിച്ചാണല്ലോ അവരുടെ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് കോമൺ സെൻസ് ഒരു ഐഡിയ അല്ലേ? ബാക്കി എന്ത് പറഞ്ഞാലും നിങ്ങൾ യു പി എസ് സി നിങ്ങളോട് പെട്ടെന്ന് ഒരു സാധനം ചോദിക്കില്ല. സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇംപ്രൂവ്ഡ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരിക്കലും യു പി എസ് അങ്ങനെ ചോദിക്കില്ല നിങ്ങളോട് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇംപ്രൂവ്ഡ് ആണോ എന്നുള്ളത്. ബിക്കോസ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇംപ്രൂവ്ഡ് ആണെന്നുള്ളൊരു കണ്ടീഷൻ വരില്ല. സതി പ്രാക്ടീസസ് ഉണ്ട് ആ കാലഘട്ടത്തിൽ, ചൈൽഡ് മാരേജ് ഉണ്ട് ആ കാലഘട്ടത്തിൽ, പ്രോസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഫേമസ് ആണ് ആ കാലഘട്ടത്തിൽ, ദേവദാസ് സിസ്റ്റം ഭയങ്കര ഫേമസ് ആണ് ആ കാലഘട്ടത്തിൽ. നമുക്കത് ഇംപ്രൂവ് ആണെന്ന് പറയാൻ സാധിക്കും അപ്പം തന്നെ ഹിസ്റ്റോറിയൻസ് അത് പറഞ്ഞാൽ പോലും. പക്ഷേ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് വുമൺസിന് എന്താണ്, അവർക്ക് റെസ്ലിംഗിൽ പങ്കെടുക്കാം, എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കാം, എല്ലാ ആസ്പെക്റ്റിലും പങ്കെടുക്കാം. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് സൈഡും ഉണ്ട് അവിടെ. ഒരിക്കലും യു പി സതി ചോദിക്കില്ല സ്റ്റാറ്റസ് ഓഫ് വുമൺസ് ഇംപ്രൂവ് ആണെന്ന് ചോദിക്കില്ല. അങ്ങനെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സേസ് ദാറ്റ് കമ്പയർഡ് വിത്ത് അതർ തിങ്സ്. ഓക്കെ, കമ്പയർ ചെയ്ത് ചേച്ചി ചോദിക്കുള്ളൂ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാം, അതല്ലാതെ നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കില്ല. ഓക്കെ, കമ്പയർഡ് വിത്ത് മൗര്യൻസ് ആണെന്ന് പറയാൻ പറ്റൂ, ഇല്ല. കമ്പയർഡ് വിത്ത് ഗുപ്താസ് ഡെഫിനറ്റ്ലി ഇസ് ദർ അല്ലെ, കമ്പയർഡ് വിത്ത് അതർ ഡൈനസ്റ്റി ഡെഫിനറ്റ്ലി ഇസ് ദർ. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്, അതൊന്നും ആലോചിക്കണം ആൻസർ പറയുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രോസിക്യൂട്ടറിന്റെ കയ്യിൽ വരെ ടാക്സ് വിരിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഈ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണദേവരായര് കുറെ കാലം അസുഖമായിട്ട് കിടക്കുന്നൊക്കെയുണ്ട്. അസുഖമായിട്ട് എന്തുകൊണ്ട് അസുഖമായിട്ട് കിടന്നു ഞാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു പബ്ലിക് രീതിയിൽ, അതുകൊണ്ട് ഞാനത് ഭാഗം സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചാൽ നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഓക്കെ, അത് എക്സാമിന് ചോദിക്കാത്തതുകൊണ്ട് ഞാനത് ഭാഗം സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഊഹിച്ചാൽ മതി, അത്രയും ആ ഒരു സാധനം അവിടെയുണ്ട്. ഇസ് എ ഡെഫിനറ്റ്ലി ഇസ് എ ബിഗ് ഡൈനാസ്റ്റി എന്നാൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട് അവിടെ. ബാർബോസ പോർച്ചുഗീസ് ട്രാവലറാണ്. വിജയനഗര ആരുടെ കാലഘട്ടത്തിൽ, കൃഷ്ണദേവര കാലഘട്ടത്തിൽ അദ്ദേഹം വന്നത് ടൗൺഷിപ്പിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നൂനിസും, മാർക്കറ്റിനെ കുറിച്ചാണ് നൂനിസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. പോർച്ചുഗീസ് ട്രാവലർ ആയിട്ടുള്ള അദ്ദേഹം ട്രേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽസിനെ കുറിച്ച് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്പെസിഫിക്കലി പറയുന്നത് ഈ പറയുന്നത് പോലെ സ്ത്രീകൾ ജ്വല്ലറിയൊക്കെ ധരിക്കുന്നതും മഹാനവമി ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഈ മഹാനവമി ഫെസ്റ്റിവൽ എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമിഗോ പയസ് പറഞ്ഞൊരു കാര്യങ്ങൾ ഓർത്താൽ മതി മഹാനവമി ഡിബ്ബനെ കുറിച്ചിട്ട്. ഓക്കെ, അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ നൂനിസും ഇതിനെ കുറിച്ച് സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഈ പറയുന്ന ഭാഗത്തെ കുറിച്ചിട്ട്. ഓക്കെ, ഈ പറയുന്ന മഹാനവമിയെ കുറിച്ചിട്ടും സ്ത്രീകളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സ്പെസിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് അവിടെ നിന്നോട്ടെ. ആൻഡ് ഇവിടെയാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്, നിസാരെ ഫെഡറസ്കി എന്ന് പറയുന്ന ഒരാളുണ്ട്, വിജയനഗരയിൽ വന്നിട്ടുള്ള ഒരാളാണ്, ഇറ്റാലിയൻ ട്രാവലറാണ്. 1567 വന്നത്. നിങ്ങൾക്ക് ഊഹിക്കാം ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ബാറ്റിൽ ഓഫ് തലിക്കോട്ട അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് രാക്ഷസ തകിടിയിൽ ഇത് ഡൗൺ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. ഡൗൺ ആയി
ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ഭാഗത്തേക്ക് മാത്രം വിജയനഗർ ഒതുങ്ങി, കർണാടക ഭാഗത്തേക്ക് വിജയനഗർ ഒതുങ്ങി നിൽക്കുന്ന സമയമാണ് അല്ലേ. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാലഘട്ടമാണ് അരവിദു ഡൈനാസി എന്ന് പറയുന്നത്. ഞാൻ അരവിദു ഡൈനാസിയിൽ കണക്ട് ചെയ്തിട്ട് മൈസൂർ ഭാഗമൊക്കെ പറഞ്ഞു തന്നു, രാജാ വോഡയാറിന്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നു, വെങ്കടേട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ, അതൊക്കെ ഓർത്തിരിക്കണേ. അത് ഭാഗം കറണ്ട് അത് പിവയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു മാറും. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് സലിക്കോട്ടെ ഇവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്നത് പോലെ പറയുന്നുണ്ട്. പക്ഷെ സ്പെസിഫിക്കലി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, ഇവർക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അരവിദു ഡൈനാസി. ഫൈനലി അരവിദു ഡൈനാസി ഡൗൺ ആവുകയും ആ ഭാഗം കൂടി കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഈ പറയുന്ന വൊടയാർ ഡാനാസി എന്ന് പറയുന്ന ഡാനാസി, അല്ലെങ്കിൽ മൈസൂർ രാജവംശം വരുന്നത്. വൊടയാർ എന്ന് പറഞ്ഞ പേര് ഞാൻ പറഞ്ഞു, അരസ് വൊടയാർ കമ്മ്യൂണിറ്റിയാണ്, ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഓക്കെ, ഇസ് എ യു പി എസ് സി ക്വസ്റ്റ്യൻ, ചോദിക്കും ആ ഭാഗം. ബാക്കി നമുക്ക് വൊടയാർ ഡാനാസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൈസൂർ രാജവംശത്തെ കുറിച്ച് ഡീറ്റെയിൽ മോഡേണിസ്റ്റിൽ പഠിക്കാം. ഓക്കെ, ഇതാണ് വിജയനഗര എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഡിലേ ആക്കാതെ വിജയനഗരയിൽ ആർക്കിടെക്ചർ ആസ്പെക്ട് കൂടി നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അതും കൂടെ ആയിരിക്കും നന്നായിരിക്കാം അല്ലെ, കാരണം അതും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എടുത്തത് സെൽഫ് സ്റ്റഡി ഹിസ്റ്ററി ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. പക്ഷെ നിങ്ങൾ അത് പഠിക്കേണ്ട, അത് ഹിസ്റ്ററി ഓപ്ഷൻ എല്ലാവർക്കും ഉള്ളത്, ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങൾ നോക്കണ്ട, ഞാനത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം ഈ മെറ്റീരിയൽ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എടുത്ത പോർഷൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഭാഗം, ഞാൻ ഇവിടെ സ്പെസിഫിക്കലി ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്ത് തരുന്ന ഉദ്ദേശം നിങ്ങൾ കുറച്ച് പിക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇമേജസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിന്റെ മെറ്റീരിയൽ ഉണ്ടാക്കാത്തതുകൊണ്ട് ഇമേജസ് കാണിക്കാൻ ഞാൻ എടുത്തത്. ഓക്കെ, അപ്പൊ അതിന് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കിടെക്ചർ സ്റ്റൈലിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇസ് എ മിക്സ് ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചർ ആൻഡ് ഇന്ത്യൻ ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെ ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചറുടെ ഒരു ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട് ഈ പറയുന്ന വിജയനഗര എംപയർ. ഓക്കെ, അതേപോലെ തന്നെ വിജയനഗര എംപയറിന് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ദ്രവിഡ സ്റ്റൈൽ ഓഫ് ഒരു കണക്ഷൻ ഉണ്ട്, എസറ സ്റ്റൈൽ ആയിട്ട് കണക്ഷൻ ഉണ്ട്, ഇതൊക്കെ കണക്ഷൻ ഉണ്ട് വിജയനഗരാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബ്ലെൻഡ് ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചർ ആൻഡ് നഗര ദ്രവിഡ സ്റ്റൈൽ ആർക്കിടെക്ചർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വിജയനഗര ആർക്കിടെക്ചറിന് പറയാം. വിജയനഗര ആർക്കിടെക്ചർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫേസുകളിൽ വരുന്നുണ്ട്. എക്സാമിനേഷൻ പോലെ നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ. ഓക്കെ, അതൊന്നും നമ്മൾ എക്സാമിനേഷൻ പോലെ ഇമ്പോർട്ടൻ്റ് അല്ല, ഓരോ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നുള്ളതാണ്. ഒന്ന്, ലാർജ് ടൈപ്പ് ലാർജ് ആയിട്ടുള്ള കോംപ്ലക്സുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗോപുരം കണ്ടിട്ടുണ്ട് നിങ്ങൾ, നോർമൽ ഗോപുരം. ഓക്കെ, ഈ ഗോപുരത്തിന് പറയുന്ന പേര് എന്ന് പറഞ്ഞാല് ഇതാണ് ഗോപുരം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, വിരുപക്ഷ ടെമ്പിളിൽ ഒരു ഗോപുരമാണ്. വിരുപക്ഷ ടെമ്പിൾ ഹംപിയിലാണുള്ളത്, വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. നിങ്ങൾ ആനന്ദം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഹംപിയിലെ കാണിക്കുന്ന ഒരു സിനിമയാണ് അത്, ആനന്ദം എന്ന് പറയുന്ന ഒരു സിനിമ, അതിനകത്ത് ഹംപി കാണിക്കുന്നത്. അപ്പൊ വിരുപക്ഷ ടെമ്പിളിൽ കാണിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അവര് ഒരു 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 എന്താ പറയാ, ഒരു പണ്ട് നമ്മളെ നാട്ടിൽ പറയും ഒരു കിസൊക്കെ കളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞാലെ ഇതൊക്കെ എടുത്തിട്ട് ആ ടെമ്പിളിലേക്ക് ഒരു പോകുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ട് ഈ ഗോപുരത്തിന്. മറ്റ് സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ സംബന്ധിച്ച് ഈ ഒരു കോംപ്ലക്സിന്റെ പറയാം റായ ഗോപുരം എന്നാണ്. അതിന്റെ പുറത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാർവിങ്സ് ഉണ്ടാവും, ഓരോ എവിഡൻസുകൾ ഉണ്ടാവും, വിക്ടറി എവിഡൻസുകളും കാര്യങ്ങളൊക്കെ അവിടെ കുത്തി വെക്കുന്നുണ്ടാവും. സ്പെഷ്യലി അവിടെ കൂടുതൽ കാണുന്നത് ഹോഴ്സസിനെയാണ്. ഓക്കെ, അവിടെ പില്ലേഴ്സിലും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഹോഴ്സസിനൊക്കെ കുത്തി വെക്കാറുണ്ട്. ഓക്കെ, ആ ഒരു ടെൻഡൻസി അവിടെ കാണാറുണ്ട്. ഓക്കെ, രണ്ടാമത് ഇവരുടെ കാലഘട്ടത്തിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കല്യാണ മണ്ഡപസ് ആണ്. കല്യാണ മണ്ഡപ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആവുന്നത് ഈ ഭാഗത്താണ്. അതേപോലെ തന്നെ മൂന്നാമത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മ്യൂസിക്കൽ പില്ലേഴ്സ് ആണ്. മ്യൂസിക്കൽ പില്ലേഴ്സും ഇവരുടെ കാലഘട്ടത്തിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓപ്പൺ പെവിലിയൻസ് പോലെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഇവരുടെ കാല, അതായത് അമ്പലങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതും അതൊരു സോഷ്യോ എക്കണോമിക്കൽ സെന്റർ ആയിട്ട് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന വിജയനഗര എംപയറിന്റെ കാലഘട്ടം. കാരണം അമ്പലങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ സിസ്റ്റം, മാരേജ് ആൻഡ് എവറിതിങ്, ആൻഡ് ദേ ആർ മെയിൻറ്റെയിനിങ് ദി രജിസ്റ്റർ ഓൾസോ. നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോഴും അമ്പലങ്ങളിൽ രജിസ്റ്റർ സൂക്ഷിക്കും ആളുകൾ? ഓക്കെ, അതൊരു ടെൻഡൻസി ആ കാലഘട്ടം മുതലേ ഉള്ളതാണ്. അതുകൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇത് ചോദിച്ചിട്ടില്ല, മേ ബി ചിലപ്പോൾ ചോദിക്കാം, വിജയനഗര ഭാഗമായതുകൊണ്ട് തന്നെ ചോദിക്കാം, അമ്മൻ ഷ്രൈൻ എന്ന് പറഞ്ഞൊരു ഭാഗം ഇവർ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പൊ നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പറയുന്ന പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല അമ്പലങ്ങളിൽ, ഇതിന് മുമ്പുള്ള കാലങ്ങളിൽ ദേവി വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മൻ ഷ്രൈൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു കൺസെപ്റ്റ് ചെയ്യും, അതായത് ശിവനെ തൊട്ടപ്പുറത്ത് പാർവതിന്റെ ഭാഗം ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, വിഷ്ണു തൊട്ടപ്പുറത്ത് ലക്ഷ്മിന്റെ അപ്പുറത്ത് കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി കൂടെ അവർ കാണിക്കും. ദാറ്റ് ഇസ് നോട്ട് അമ്മൻ ഷ്രൈൻ. ഓക്കെ, ഹസാര ടെമ്പിളും ഈ കാലഘട്ടത്തിൽ വന്നതാണ്. ഈ ഹസാര ടെമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞൊരു ഭാഗം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലബക്ഷി ടെമ്പിളും ഇവരുടെ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. അവിടെ യുനീക് പില്ലേഴ്സ് കാണാൻ സാധിക്കും, ഹാങ്ങിങ് പില്ലേഴ്സ് എന്ന് പറയും. ഹാങ്ങിങ് പില്ലേഴ്സ് എന്ന് പറഞ്ഞൊരു സർഫസ് ആണെങ്കിൽ, സോറി, നമുക്ക് വരയ്ക്കാൻ സാധിക്കും, സർഫസ് ആണെങ്കിൽ ഈ സർഫസിന്റെ പാർട്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഒരു ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും, അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഇസ് നോട്ട് ഹാങ്ങിങ് പില്ലേഴ്സ്, മ്യൂസിക്കൽ പില്ലേഴ്സ്, ഹാങ്ങിങ് പില്ലേഴ്സ്. ഈ മ്യൂസിക്കൽ പില്ലേഴ്സ് ആണ് ലേറ്ററലി നായക ഡൈനാസ്റ്റിക്കൊക്കെ, സോറി,
ഹാങ്ങിങ് പില്ലർ എന്ന നായകൻ അനസൂയയ്ക്ക് ലിറ്ററലി ഇൻഫ്ലുവൻസ് ചെയ്തത്. ഓക്കെ ഓക്കെ, ഇവിടെ ഈ പറയുന്ന പോലെ ഹാങ്ങിങ് പില്ലർ എങ്ങനെ തൂങ്ങിക്കിടക്കും, തൊട്ട് നിൽക്കുന്നുണ്ടോ? ഓക്കെ, ആ ഒരു കാര്യം ഓർത്താൽ മതി. ഓക്കെ, അതുപോലെ മ്യൂസിക്കൽ പില്ലേഴ്സ് ഉണ്ട്, ഫോഴ്സ് കോമൺ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതാണ് അവരുടെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അവരുടെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, മോണോലിത്തിക് കൾച്ചർ ആസ്പെക്ട് വരുന്നുണ്ട്, പിന്നെ അവിടെ കുറെ ഭാഗങ്ങൾ പറഞ്ഞത് ഇതൊക്കെ ഓപ്ഷനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസ് പോലെ തന്നെ എന്താണ് സ്റ്റെപ്പ് വെല്ലുകൾ ഉണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ, കുളങ്ങള് ലൈക് ദിസ്. ഓക്കെ, അവരുടെ രീതിയുണ്ടോ ഈ പറയുന്നത് പോലെ തന്നെ ഒരു സ്റ്റെപ്പ് വെല് ക്രിയേറ്റ് ചെയ്തത്, അതേപോലുള്ള സ്റ്റെപ്പ് വെല്ലുകളും അവരുടെ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ നോർമൽ സൗത്ത് ഇന്ത്യൻസ് അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോൺ ചാരിയോട്ട് ഉണ്ട്. സോ അവരുടെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി, എന്തെടുത്തു കഴിഞ്ഞാൽ വിജയനഗരിൽ ഉണ്ട് ആ സാധനം. അതാണ് വിജയനഗരന്റെ ടെമ്പിൾ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ക്യൂൻബാത്ത്. ഓക്കെ, റോയൽ ഓഡിയൻസ് ഹാള്, ക്യൂൻ ബാത്ത്, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വാട്ടർ പവിലിയൻ ആണ്. ഓക്കെ, അവിടെ ഈ എന്താ പറയാ, രാത്രി കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് ക്യൂൻ ബാത്ത് എന്ന് പറയാ. ഇതാണ് അടുത്ത ഫേമസ് ആയിട്ടുള്ള സ്ഥലം, മഹാനവമി ഡിബ്ബ എന്ന് പറയും. ഓക്കെ, ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത്. മഹാനവമി സെലിബ്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് ഈ പറയുന്നത് പോലെ ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഈ പറയുന്ന റെസ്ലിംഗും അതേപോലെ തന്നെ മഹാനവമി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇത് മഹാനവമിയായിട്ട് സ്പെസിഫിക്കലി അവിടെ ഫോക്കസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ എൻഗ്രേവിങ്സ് ഒക്കെ ഉണ്ട്, പ്ലാറ്റ്ഫോം. നമ്മളിപ്പോ വിക്ടറി ഹാൾ എന്ന് പറയുന്നത് എന്താ പറയുമ്പോൾ, ഒരു യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കും ഓരോ ഭാഗത്ത്. ഓക്കെ, അപ്പൊ അതൊരു അവിടെ ഒരു റെപ്രസെന്റേഷനും കൂടിയാണ്. അതുകൊണ്ടാണ് മഹാനവമി ഡിബ്ബ, മഹാനവമിയുടെ ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഇതൊരു കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ ലോട്ടസ് മഹൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവുമല്ലോ. ലോട്ടസ് മഹലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിക് ആർച്ചസിന് വളരെ ഫേമസ് ആയിട്ട് കൊടുക്കുന്നത്. ഇസ്ലാമിക് ആർക്കിടെക്ചർ ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാനത് ആർക്കിടെക്ചർ മുമ്പ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എൻഗ്രേവിംഗ് ആയിട്ടുള്ള ആർച്ചുകളാണ് വരുന്നത്. അതുപോലെ പിരമിഡിക്കൽ ടവേഴ്സ് ഒക്കെ അവരുടെ കാലഘട്ടത്തിലുണ്ട്. ഓക്കെ, പിന്നെ എലിഫന്റ് സ്റ്റേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോംസ് ആണ്, ഡോംസ് ആൻഡ് ആർച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിൾ. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സിമ്പിളി അതൊക്കെ ഓർത്തിരുന്നത് മതി. അത്ര ഭാഗം മാത്രമാണ് ഇതിനകത്ത് സ്പെസിഫിക്കലി ആർക്കിടെക്ചറിലും പറയാനുള്ളത്. ഓക്കെ, ആർക്കിടെക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും ആർക്കിടെക്ചർ നിങ്ങൾക്ക് നിതിൻ സിംഗാനി ഇല്ലാത്തത് കൊണ്ടാണ്, മറ്റ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഈ ഭാഗത്തിൽ ആർക്കിടെക്ചർ വളരെ ഫേമസ് ആണ്. ഓക്കെ, അതും കൂടി നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കാം. ഓക്കെ, നിതിൻ സിംഗാനിയുള്ള ഭാഗം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. മോണോലിത്തിക് പില്ലർ പറഞ്ഞു, അതേപോലെ കല്യാണ മണ്ഡപാസ് പറഞ്ഞു, പിന്നെ സെക്യുലർ ബിൽഡിംഗ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു ഓൾറെഡി പ്രിമൈസസിലൊക്കെ ആയിട്ട് അല്ലെ. എന്തുകൊണ്ടാണ് സെക്യുലർ ബിൽഡിംഗ് ആവുന്നത് ആരെങ്കിലും ഇതിനകത്ത് പറയാമോ? Why it's called secular buildings? ഞാൻ പറഞ്ഞില്ലേ, സോഷ്യോ എക്കണോമിക്കൽ ആസ്പെക്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളത് മാരേജ് ആണെങ്കിലും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഇതോട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് ഒരുപാട്. അതേപോലെ തന്നെ എല്ലാ റിലീജിയസിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈവൻ മോസ്കും കാര്യങ്ങളൊക്കെ അവരുടെ കാലഘട്ടം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ മതി. ഇസ്ലാം ഓൾസോ ദർ, വെരി ഗുഡ്. ഓക്കെ, എല്ലാ റിലീജിയനും മിക്സ് ആണ്, എല്ലാത്തിനും മിക്സ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഫൈൻ, നമുക്കത് പറയാൻ സാധിക്കും. നാളെ ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ വരികയാണ്, എന്തായിരിക്കും ക്വസ്റ്റ്യൻ? വിജയനഗര ആർക്കിടെക്ചർ ഈ പറയുന്നത് പോലെ തന്നെ സെക്യുലർ കൈൻഡ് ഓഫ് ബിൽഡിങ്സ് ആണ് കമന്റ് എന്ന് പറഞ്ഞു ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും അവർ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. വിത്ത് എൻ എക്സാമ്പിൾ, ഇത്തല സ്വാമി ടെമ്പിൾ കോംപ്ലക്സ്, ലോട്ടസ് മഹൽ, വീരപക്ഷ ടെമ്പിൾ ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ലോട്ടസ് മഹലൊക്കെ വരുമ്പോൾ ഇസ്ലാമിക് ആർക്കിടെക്ചർ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫൈൻ, ഓക്കെ.